എന്തല്ലേ കാര്യങ്ങളാ ഭവന ദീപിക്കതല്ലയോ സരസ്വതി ഇവിടെ വന്നിരിക്കുകയാണോ? എവിടെല്ലാം തിരക്കിപ്പോയോ എന്റെ ഭാവി? സരസ്വതി മക്കളും ഉണ്ടല്ലോ ഇവിടെ. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ഭർത്താവ് നിങ്ങളെ ഭർത്താവ് ഇവിടെ വന്നേക്കാ. രണ്ട് മാക്സി ഒരു കാര്യം വാങ്ങിച്ചോണ്ട് തരാന്ന് പറഞ്ഞ നീ മൂത്താണ്ട് നോക്കണ്ട. ഇന്റെ വല്ല ഉത്സവന്റെ കാര്യം വേണമെങ്കിൽ എടുക്കാം, മാസത്തിൽ അടുത്തത് കൊടുത്താൽ മതിയല്ലേ അല്ലേ? ഹലോ യശസ്മി, ഹലോ ഉച്ചാ നിക്കണേ, പോവല്ലേ, സ്റ്റോപ്പ് പ്ലീസ്. വീട്ടുകാരാ, നിന്നല്ലോ ഇറക്കി വച്ചല്ലോ, എന്താണ് എന്താടാ കളിയാക്കണേ? എന്താടാ? ഹലോ, എന്ത് സാധനങ്ങളും താത്തിറക്കണേ, സാധനങ്ങൾ നോക്കട്ടെ, സെലക്ട് ചെയ്യട്ടെ പ്ലീസ്. സെലക്ട് ചെയ്യൂ വീട്ടുകാരാ, അതാ തുറന്നു വച്ചേക്കണേ. ഞാൻ എന്റെ കുറെ നേരത്തെ നീട്ട് കളിയാക്കണേ കേട്ടാ. അതെ, വീട് എവിടെയാടാ? കാട്ടാക്കടയല്ലേ? കാട്ടാക്കട. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അതെ, ഈ അടിയിരിക്കണ സെറോ അടിയിരിക്കണ കയറുവാ, ഇതെല്ലാം കൂടെ വാരി പിരിച്ചിടല്ലേ. മീതിരിക്കണ വല്ല ഇട, നിങ്ങൾ എടുത്തു വെച്ചിട്ട് അവസാനം എടുക്കയില്ല. ഈ മുകളിൽ ഇരിക്കുന്ന ചുമല ശത്ത് എത്ര രൂപ? ഇത് 8,050 രൂപയേ ഉള്ളു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? 10 പൈസ എന്തരണ്ട അണ്ണ എടുത്തോ. സന്തോഷം. ആ റോഡ് സൈഡിലെ വസ്തു എഴുതി തന്ന. പിന്നെന്താടാ കളിയാക്കണ, വന്ന ഉടനെ തുടങ്ങിയല്ലേ. വേണ്ടെങ്കിൽ വാരി പിരിച്ചിടല്ലേ, നിങ്ങൾ ഇനി തരി ഞാൻ പോട്ട്. ഒന്ന് നമുക്ക് വേണോ? ശരിയാവില്ല, ഈ ഏരിയയിലെ ബിസിനസ് ശരിയല്ല. കാര്യം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാം കൂടെ വാരി പിരിച്ചെടുമ്പോ നിങ്ങൾ അവസാനം വേണ്ടെന്ന് പറയാതുകൊണ്ട് ഞാൻ പോണേ. പറ്റൂല, പോയി അങ്ങനെ. അയ്യോ, അങ്ങനെ പല സ്ത്രീകളെയും കണ്ടു കാണും കേട്ടോ. കേട്ടോ ഞങ്ങളെ, ഞങ്ങളെ ഞാൻ എന്തോ പറഞ്ഞു. ഇയാളെ പല കുടുംബങ്ങളെ കണ്ടു കാണും. ഇതേ നല്ല ചീത്തപ്പേരുള്ളൊരു കുടുംബമാ ഇത്. ഇയാളാട്ടത് ഇല്ലാതാക്കരുത് പറഞ്ഞേ. ഇത് തൊട്ടി ഏരിയാണെന്ന് തോന്നുന്നു. പോവാ. അതെ അണ്ണ, ഈ സുരേഷാണ് പറയുന്നത് ധൈര്യമായിട്ട് പോ, ബിസിനസ് അടക്കും. അല്ല സുരേഷ്, നീ പറഞ്ഞ ഇതുപോലെ വേറൊരു വീട്ടിൽ ഞാൻ ചെന്ന് കയറി ഊരിക്കൊണ്ട് വരാൻ പറ്റാ പാട്. അണ്ണ, ഇത് അതുപോലെ ഉള്ള ഇത് ഡീസന്റ് സ്ത്രീയാണ്. ഈ ഏരിയയിൽ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. തന്നെ ഡീസന്റ്. പിന്നെ അവരെന്തിനു ഇപ്പൊ കൊതറിയത്? അവരങ്ങനെയൊക്കെ തന്നെ പാപ സ്ത്രീയാണ് അണ്ണ. അല്ല നമ്മള്, അതെ ഞാനത് പറഞ്ഞേ ഉള്ള. ഇയാൾ അങ്ങനൊന്നും, അത് ധൈര്യമായിട്ട് കയറിപ്പോ. സുരേഷാണ് പറയുന്നത്, ധൈര്യമായിട്ട് കയറിപ്പോ. സുരേഷ്, നീ പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ തന്നെ കാണണം. ഞാൻ അതേ മതിൽ അനുകൂലിച്ച് കാണും. ഞാൻ എന്നെ വേറൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പട്ടി ഉണ്ടാച്ചി ഭർത്താവ് വെളിയിൽ പോയല്ലേ. സ്നേഹം കൊണ്ട് ചോദിക്കുക, ഇൻസ്റ്റാൾമെന്റ് ആണോ? പിന്നല്ല, ഇത് മാസത്തിലെ ആഴ്ചയിലെ പിരിവ്. മാസത്തിലെ ഉള്ളു ഒത്ത്. ഇവിടെ ബിസിനസ് നടക്കും. ഞാൻ ഒന്നും പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അപ്പഴേ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞു, ഞാൻ അതിലൂടെ പോയാലും പോവും. അയ്യോ, ഇതെന്തോന്ന് ഇത്? ഇയാള് പറയുന്നത് ഈ വഴി അങ്ങ് പോവാനാട്ടെന്ന് പറഞ്ഞ ഒന്നെയാണ് ഇയാള്. ഞാൻ നമ്മളങ്ങനെയെന്നുള്ള ആൾക്കാർ എന്റെ വലുത് കൈ വയ്യ. ചേച്ചി ഒന്ന് പിടിച്ചറക്ക്. ചേച്ചി അറിഞ്ഞില്ല കേട്ടോ. ഈ ബിസിനസ് തുടങ്ങി അന്നോലും ഉണ്ട്. അച്ഛൻ എന്തായിരുന്നു പണി? ഇത് തന്നെയായിരുന്നു. ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? കയ്യും കാലും അടിച്ചോടി. കടുത്തു പോകാത്തത് ഭാഗ്യം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കേ. ഒരു കാര്യം ചെയ്, ചേച്ചിക്ക് പുറത്തോട്ട് കൊണ്ടുവന്ന നല്ല സുന്ദരമായിട്ട് റിസോർട്ട് അടുത്ത് കാണിയില്ലേ? സുരേഷ്, കുഴപ്പമില്ല, അവിടെ നില്ല. ഞാൻ വിചാരിച്ച പ്രാണായിരിക്കും. അതല്ലേ ചേച്ചി, അത് അപ്പുറത്ത് എടുത്ത് കാണിച്ചേ.
കൊള്ളാന്നുള്ളതുകൊണ്ടല്ലേ വെച്ചായിരുന്നത്. അതൊക്കെ പോട്ടെ, എന്തോ ഇതിന്റെ വില? വില എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇൻസ്റ്റാൾമെന്റ് അല്ലേ, അറിഞ്ഞു കൊടുക്കുക. വളരെ വിലക്കുറവല്ലേ, 50 rupees ഉള്ളൂ. എത്ര? 50 rupees. സമയം ലഭിച്ചാ പോട്ടെ. ലാഭമുണ്ടോ ഇല്ലയോ? പ്രാവശ്യം പണഞ്ഞട, ഒരു കുണപ്പോ ഇല്ലല്ലേ. നീ കാറ്റി വിട്ട്, നിന്റെ ഡ്യൂട്ടി തീർന്നല്ലേ. എവിടെ നില്ല് മതിലിച്ചാരി, കേട്ടാ. മതിലിച്ചാരി അങ്ങനെ നിന്നോ. കല്ലുണ്ടായിരുന്നു, ഈ എറിഞ്ഞിട്ടനെ അവിടെ നില്ലെന്തോന്നിത്? അല്ല ഇത് അപ്പ തുടങ്ങിയത് കുണു 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 കുണാന്ന്. അവളൊക്കെ എന്താ വാക്കരിക്കും, അവളെ വെട്ടി പൊളക്കായി. ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങള്? നമ്മളെല്ലാം പെണ്ണുങ്ങളെ തന്നെയാ, അല്ല പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവരെ തന്നെയാ. വന്ന് കയറിയേക്കണ്. എന്ത് പറഞ്ഞാലും ഇന്നേ ഒന്നാ ഇത് എവിടുന്നടി ഈ നാക്ക് കിട്ടിയത്? എന്ത് കിട്ടിയാലും വച്ച അറമാവിക്കാണ് അവള്. നമ്മളൊക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കണത്. ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങള്? ഇതാ വാക്കി കൂരു കൂരു ഉറപ്പടായി. വെട്ടി പൊളക്കാൻ വേണം, കയറി അങ്ങോട്ട്. കണ്ടു കഴിഞ്ഞാൽ നെത്തോലിയിൽ എത്ര ഉള്ളു കാണിക്കണ താടകര സ്വഭാവം. കണ്ടില്ലേ നീർക്കോലി നൈറ്റ് ഇട്ട മാതിരി പപ്പറച്ചി. കണയണത് കൊള്ള, മൂക്കളെയൊന്നും ആലോചിച്ച് ഇതാക്കരുത്. എനിക്ക് വേറെ കൊടുക്കാനുള്ളതാണ്. കണച്ചില്, എന്റെ കണച്ചിൽ.